എത്രത്തോളം ആരാധിക്കുന്നു അത്രത്തോളം നീ ദൈവത്തോട് അടുക്കുന്നു. എത്രത്തോളം ദൈവത്തോട് ആരാധിക്കുന്നു അത്രത്തോളം ദൈവത്തോട് അടുക്കുന്നു. എത്രത്തോളം ദൈവത്തോട് അടുക്കുന്നു അത്രത്തോളം ദൈവത്തെ അറിയുന്നു. എത്രത്തോളം ദൈവത്തെ അറിയുന്നു അത്രത്തോളം ദൈവത്തെ സ്നേഹിക്കും. എത്രത്തോളം മനുഷ്യനെ അറിയുമോ അത്രത്തോളം മനുഷ്യനെ നീ വെറുക്കും. നേരെ തിരിച്ച്, എത്രത്തോളം ദൈവത്തെ അറിയുമോ അത്രത്തോളം ദൈവത്തെ നീ സ്നേഹിക്കും. അതുകൊണ്ട് കുറച്ച് മനുഷ്യനെ അറിയാം, കൂടുതൽ ദൈവത്തെ അറിയാം. ഇതാ കർത്താവ് യേശു ക്രിസ്തു യാക്കോബിന്റെ കിണറിന് അരികിൽ നിൽക്കുമ്പോൾ, സ്തോത്രം, അതെ, കർത്താവ് ആത്മാവിൽ വിവേചിച്ച് പറയുന്നു 4:22 യോഹന്നാൻ 4:22, നിങ്ങളോ അറിയാത്തതിനെ ആരാധിക്കുന്നു. അവർ അറിയാത്തതിനെ ആരാധിക്കുന്നു. ഏതാണ് ഈ അറിയാത്തത്? അർത്ഥം, സ്തോത്രം, അവർ പാരമ്പര്യത്തെ ആരാധിക്കുന്നെന്ന്. പാരമ്പര്യത്തിൽ അന്ന് വരെ ഉള്ളതായ മോശ തുടങ്ങിയുള്ളതായ സകല പ്രവാചകന്മാരെ, ദൈവം ഉപയോഗിച്ചതായ ദൈവദാസന്മാരെ, ദൈവം ഉപയോഗിച്ചതായ ഭക്തന്മാരെ അവർ ആരാധിക്കുകയാണ്. ഹേ, സ്തോത്രം, ഇന്ന് ദൈവം നമ്മളെ ഉപയോഗിക്കുന്നത് പോലെ 500 വർഷം മുമ്പ്, 300 വർഷം മുമ്പ്, 800 വർഷം മുമ്പ്, 1000 വർഷം മുമ്പ് ഒക്കെ ദൈവം, സ്തോത്രം, അതേ ഉപയോഗിച്ചതായ ദൈവത്തിൻ്റെ ദാസന്മാരെ, ആ വെയിൻ ട്രഡീഷനെ അവർ ആരാധിക്കുകയാണ്. അത് നല്ല ട്രഡീഷൻ ആയിരുന്നു ആ കാലത്ത്, നല്ല പാരമ്പര്യമായിരുന്നു. 500 വർഷം മുമ്പ്, 800 വർഷം മുമ്പ്, 1500 വർഷം മുമ്പൊക്കെ അതൊക്കെ നല്ല ട്രഡീഷൻ ആയിരുന്നു, നല്ല പാരമ്പര്യമായിരുന്നു. പക്ഷേ, സ്തോത്രം, ആ ദൈവ സാന്നിധ്യം അതിൽ നിന്ന് മാറി, സ്തോത്രം, അടുത്ത തലമുറ ദൈവത്തിൻ്റെ ചലനമനുസരിച്ച് ചലിക്കാതെ വന്നപ്പോൾ അത് വെയിൻ ട്രഡീഷനായി, അത് വ്യർത്ഥ പാരമ്പര്യമായി. ഇന്ന് രാത്രി വ്യർത്ഥ പാരമ്പര്യത്തിൽ കുടുങ്ങിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? യേശുവിൻ്റെ രക്തം നിങ്ങളെ വിടുവിക്കുന്നത് വ്യർത്ഥ പാരമ്പര്യത്തിൽ നിന്നാണ്. നല്ല പാരമ്പര്യവുമുണ്ട്, വ്യർത്ഥ പാരമ്പര്യവുമുണ്ട്. 1 പത്രോസിന്റെ 1:18 പറയുന്നു, സ്തോത്രം, നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളിയും പൊന്നും കൊണ്ട് മാത്രമല്ല, സ്തോത്രം, നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി കൊണ്ടല്ല, പൊന്നു കൊണ്ടല്ല, ക്രിസ്തു യേശുവിന്റെ നിഷ്കളങ്കവും നിർദോഷവുമായ രക്തം കൊണ്ട് നമ്മളെ വ്യർത്ഥ പാരമ്പര്യത്തിൽ നിന്ന് ദൈവം വീണ്ടെടുത്തിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ വ്യർത്ഥ പാരമ്പര്യങ്ങളിൽ നിന്ന് വീണ്ടെടുത്ത കർത്താവിന്റെ വിലയേറിയ രക്തത്താൽ എല്ലാ വ്യർത്ഥ പാരമ്പര്യത്തിന്റെ സ്വാധീനങ്ങൾ മാറിപ്പോകട്ടെ. വ്യർത്ഥ പാരമ്പര്യങ്ങളെ സ്വാധീനം മാറിപ്പോകട്ടെ. പണ്ട് കാലത്ത് അപ്പച്ചന്മാർ ഇങ്ങനെയാണ് നിന്നത്, ശരിയാണ്. പണ്ട് കാലത്ത് പുരോഹിതന്മാർ ഇങ്ങനെയാണ് നിന്നത്, ശരിയാണ്. പണ്ട് കാലത്ത് മൂത്തമ്പക്കൽ സാധു കൊച്ചു കുഞ്ചുപദേശി, അല്ലെങ്കിൽ കെ വി സൈമൻ സാറ്, മറ്റ് ഉള്ളതായ മന്ത്രാച്ചന്മാർ, വലിയ വലിയ ബിഷപ്പുമാർ, അവരൊക്കെ അങ്ങനെയാണ് നിന്നത്. There is no doubt about it. അവരെ ദൈവമായ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിക്കും ഒക്കെ ആയി ദൈവം പ്രയോജനപ്പെടുത്തി. സ്തോത്രം, ആ മെമ്മറി ഇന്നലകളിൽ നിന്നുണ്ടായിരുന്ന അപ്പച്ചന്മാരുടെ ഓർമ്മകൾ, ആ മെമ്മറി പിന്നെ അത് മെമ്മോറിയൽ ആയിത്തീർന്നു, അത് അവസാനം മൊണസ്ട്രി ആയിത്തീർന്നു. സ്തോത്രം, ഞാൻ പറഞ്ഞത്, അതെ, ഇന്നലത്തെ മെമ്മറി ഇന്നത് മെമ്മോറിയൽ ആയിത്തീർന്നു, അത് അവസാനം മൊണസ്ട്രി ആയിത്തീർന്നു. എന്നാൽ ക്രിസ്തീയ ജീവിതം മെമ്മറിയിൽ ജീവിക്കേണ്ടതല്ല. സാറപ്പച്ചന്റെ കാലത്ത് ഇങ്ങനെയായിരുന്നു, പി ഡി ജോൺസന്റെ കാലത്ത് അങ്ങനെയായിരുന്നു, മറ്റ് ദൈവദാസന്മാരുടെ കാലത്ത് ഇങ്ങനെയായിരുന്നെന്ന് മെമ്മോറിയലിലും മൊണസ്ട്രിയിലുമല്ല ജീവിക്കേണ്ടത്. ഇറ്റ്സ് എ മൂവ്മെന്റ്, അതൊരു ചലനമാണ്. ഇന്നത്തെ മൂവ്മെന്റിൽ ജീവിക്കുക, ഇന്നലത്തെ മെമ്മറിയിലല്ല ജീവിക്കേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ ഇന്നത്തെ മൂവ്മെന്റിൽ ജീവിക്കുന്നു. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് കുതുന്നു, ഇന്നത്തെ മൂവ്മെന്റിന് വേണ്ടി ഇറങ്ങി വാ. യേശുവിൻ്റെ നാമത്തിൽ വ്യർത്ഥ പാരമ്പര്യങ്ങളിൽ നിന്ന് ഇന്നത്തെ മൂവ്മെൻറ്റിൽ ഇറങ്ങി വാ. നിനക്കറിയത്തില്ല, നീ അറിയാത്തതിനെ ആരാധിക്കുകയാണ്. ഞങ്ങളോ അറിയുന്നതിനെ ആരാധിക്കുന്നു. ശക്തികളെ ഓടിപ്പവൻ വേണ്ടി, സ്തോത്രം, അന്യാരാധനകളെ അതെ തച്ചുടയ്ക്കുവാൻ വേണ്ടി യേശു കർത്താവ് അവിടെ ഇറങ്ങി വന്ന. ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. എത്രത്തോളമാണോ കർത്താവിനെ നീ ആരാധിക്കുന്നത് അത്രത്തോളം നീ അവനെ അറിയുന്നു. എത്രത്തോളമാണോ നീ, സ്തോത്രം, യേശുവിനെ ആരാധിക്കുന്നത് അത്രത്തോളം അവനെ അടുക്കുന്നു. എത്രത്തോളം അവനോട് അടുക്കുന്നു അത്രത്തോളം അവനെ അറിയുന്നു. ഒരിക്കൽ കൂടെ, എത്രത്തോളമാണോ ദൈവത്തെ നീ ആരാധിക്കുന്നത് അത്രത്തോളം നീ ദൈവത്തെ അറിയുന്നു. എത്രത്തോളമാണ് ദൈവത്തെ നീ ആരാധിക്കുന്നത് അത്രത്തോളം ദൈവത്തോട് അടുക്കുന്നു. എത്രത്തോളം ദൈവത്തെ ആരാധിക്കുന്നു അത്രത്തോളം നീ ദൈവത്തോട് അടുക്കുന്നു. എത്രത്തോളം ദൈവത്തോട് അടുക്കുന്നു അത്രത്തോളം ദൈവത്തെ അറിയുന്നു. എത്രത്തോളം ദൈവത്തെ അറിയുന്നു അത്രത്തോളം ദൈവത്തെ നീ സ്നേഹിക്കും. ഇരിക്കൂടെ, എത്രത്തോളം ആരാധിക്കുന്നു അത്രത്തോളം നീ ദൈവത്തോട് അടുക്കുന്നു. എത്രത്തോളം ദൈവത്തോട് ആരാധിക്കുന്നു അത്രത്തോളം ദൈവത്തോട് അടുക്കുന്നു. എത്രത്തോളം ദൈവത്തോട് അടുക്കുന്നു അത്രത്തോളം ദൈവത്തെ അറിയുന്നു. എത്രത്തോളം ദൈവത്തെ അറിയുന്നു അത്രത്തോളം ദൈവത്തെ സ്നേഹിക്കും. നേരെ തിരിച്ച്, മനുഷ്യനെ എത്രത്തോളം അറിയുന്നു അത്രത്തോളം മനുഷ്യനെ നീ വെറുക്കും.
തലയെന്ന് ഹൃദയത്തോട്ട് വരട്ടെ, ഞാൻ ഒരിക്കൽ ഇവിടെ പറയാം, എത്രത്തോളം മനുഷ്യൻ അറിയുമോ അത്രത്തോളം മനുഷ്യനെ വിറക്കും. ദൂരെ നിന്നപ്പോ വിചാരിച്ച, അയ്യോ എത്ര നല്ല മനുഷ്യൻ, അല്ലെങ്കിൽ എത്ര നല്ല ആന്റി, എത്ര നല്ല സ്ത്രീ, എത്ര നല്ല പുരുഷൻ. ദൂരെ നിൽക്കുമ്പോ എല്ലാരും നന്നായിരിക്കും, പക്ഷെ എത്രത്തോളം മനുഷ്യനെ അറിയുമോ അത്രത്തോളം മനുഷ്യനെ നീ വിറക്കും. നേരെ തിരിച്ച്, എത്രത്തോളം ദൈവത്തെ അറിയുമോ അത്രത്തോളം ദൈവത്തെ നീ സ്നേഹിക്കും. അതുകൊണ്ട് കുറച്ച് മനുഷ്യനെ അറിയാം, കൂടുതൽ ദൈവത്തെ അറിയാം. കുറച്ച് ഈ തലമുറയിൽ കുറച്ച് മനുഷ്യനെ അറിയണം, കൂടുതൽ ദൈവത്തെ അറിയണം. കുറച്ച് മനുഷ്യനെ അറിയണം, കൂടുതൽ ദൈവത്തെ അറിയണം. കർത്താവിനെ ഈ നാളുകളിൽ അറിയുന്ന അളവ് വർദ്ധിക്കട്ടെ. യേശുവിനും നീയുമായിട്ടുള്ള ആ അകലം കുറയട്ടെ. ആരാധനയാണ് അകലം കുറയ്ക്കുന്നത്. കർത്താവ് യേശുവും നീയുമായി ഉള്ളതായ അകലം കുറയ്ക്കുന്നതാണ് ആരാധന. എത്രത്തോളം ആരാധിക്കുന്നു അത്രത്തോളം അവൻ്റെ അടുക്കിലേക്ക് നീ പോകുന്നു. എത്രത്തോളം അവനോട് അടുക്കുന്നു അത്രത്തോളം അവനെ അറിയുന്നു. എത്രത്തോളം അറിയുന്നു അത്രത്തോളം അവനെ നീ സ്നേഹിക്കുന്നു. വീണ്ടും ഞാൻ പറയും, എത്രത്തോളം ദൈവത്തെ നീ ആരാധിക്കുന്ന അത്രത്തോളം ദൈവത്തോട് അടുക്കുന്നു. എത്രത്തോളം ദൈവത്തോട് അടുക്കുന്നു അത്രത്തോളം ദൈവത്തെ നീ അറിയുന്നു. എത്രത്തോളം ദൈവത്തെ അറിയുന്നു അത്രത്തോളം ദൈവത്തെ നീ സ്നേഹിക്കുന്നു. മറ്റു ഉപാധിയുള്ളൂ ആരാധന, വേറെ ഒരു ഉപാധിയില്ല. ആരാധന ദൈവത്തോട് നിന്നെ അടുപ്പിക്കുകയാണ്.